നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആലുവയിലെ CMRL ഓഫീസിൽ ED റെയ്ഡ് നടത്തിയതോടെ ക്ലിഫ് ഹൌസിലും AKG സെന്ററിലും തിരക്കിട്ട ചർച്ചകൾ. ഇനി എക്സാലോജിക് ഓഫീസ് എന്ന് അപകടം മണത്തു കഴിഞ്ഞു വീണ വിജയൻ. പണി വരുന്നുണ്ടെന്ന് കണ്ടിട്ടാണ് ഓഫീസ് പൂട്ടിയത്. എന്നിട്ടും രക്ഷയില്ല. പൂട്ടുന്നതിന് മുൻപ് വരെ നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കും. തായ്കണ്ടിയിൽ കുടുംബം ഒന്നടങ്കം അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുകയാണ്. എക്സാലോജി കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നത്. കോർപ്പറേറ്റ്കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ED സംഘവും ഉണ്ട്. താമസിയാതെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കും. ED സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനം നൽകുന്നുണ്ട്. എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം അതിവേഗത്തിൽ നടത്തുമെന്നാണ് വിവരങ്ങൾ. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം. ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ ED കേസെടുക്കും. ഇതോടെ പ്രതികളാകുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കാനാണ് ശ്രമം. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ 9 മുതൽ റെയ്ഡ് നടത്തിയത്. മകൾ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച് അധിക ദിവസമാകും മുൻപ് തന്നെയാണ് SFIO റെയ്ഡിനെത്തിയത്. ഈ സാഹചര്യത്തിൽ വീണ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് ED പരിശോധന നടത്തും. ബാങ്ക് അക്കൌണ്ടുകളും നിരീക്ഷിക്കും. പിണറായി പറഞ്ഞതുപോലൊരു സാമ്പത്തിക ഇടപെടൽ നടന്നോ എന്നാകും പരിശോധിക്കുക. ഇതിനിടെ എക്സാലോജിക്കിൽ മാത്രം അന്വേഷണം ഒതുക്കാൻ കേന്ദ്ര ഏജൻസികൾ ഉദ്ദേശിക്കുന്നില്ല. CMRLൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CMRL ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരങ്ങൾ. ഇവരെ എല്ലാം ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന PV യിലേക്കും അന്വേഷണം എത്തും. ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ. മാസപ്പടി വിവാദത്തിലെ അന്വേഷണം KSIDC നോമിനികളായി CMRL ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവരിലേക്കും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമിതരായതിനെക്കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കും. മുൻ ധനമന്ത്രി P ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘത്തലവനായ അരുൺ പ്രസാദിനാണ് എക്സാലോജി കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED CBI പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത്. CMRL കേസും ആ വഴിയിലേക്ക് പോകാനാണ് സാധ്യത. വിവിധ കാലയളവിൽ KSIDC നോമിനികളായി CMRLന്റെ ബോർഡിലെത്തിയ 3 പേരെക്കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത്. ഇവരുടെ ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരും. ഇത് സംസ്ഥാന സർക്കാരിനും വലിയ തലവേദന തന്നെയാണ്. CMRLന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ളത് R. Ravichandran KSIDC ഡയറക്ടർ എന്നാണ്. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. തിങ്കളാഴ്ച രാവിലെ ആലുവയിലെ CMRL ഓഫീസിലെത്തിയ അന്വേഷണ സംഘം പരിശോധന നടത്തി മടങ്ങിയത്. വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLനും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. SFIO അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി CMRLന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് SFIO അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് SFIO റെയ്ഡ് തുടങ്ങിയത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിർണായക രേഖകൾ CMRLൽ നിന്നും SFIO ലഭിച്ചുവെന്നാണ് വിവരങ്ങൾ. ജീവനക്കാരുടെ വിശദ മൊഴിയും എടുക്കുന്നുണ്ട്. എല്ലാ ഡയറക്ടർമാരുടെയും മൊഴിയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം എക്സാലോജിക്കിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് കമ്പനി തന്നെ നേരത്തെ പൂട്ടാൻ വീണാ വിജയൻ തീരുമാനിച്ചത്. ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ താമസിക്കുന്നിടത്ത് റെയ്ഡ് സാധ്യതയേറെയാണ്.
എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം AKG സെന്ററാണ്. അങ്ങനെ വരുമ്പോൾ CPM പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം എത്തും. അവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമാകും. എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് ആയിരിക്കും. ആർക്കും വഴങ്ങാത്ത പ്രകൃതകാരനാണ് അരുൺ. വീണയെ പൂട്ടുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.